നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തുർക്കി സിറിയ അതിർത്തി പ്രദേശത്ത് വീണ്ടും ഭൂകമ്പമുണ്ടായി. പ്രാദേശിക സമയം രാത്രി 8:00 സംഭവം. ശക്തിയേറിയ ഭൂകമ്പമാണ് ഉണ്ടായത്. കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 6.4, 5.86 എന്നീ തീവ്രത രേഖപ്പെടുത്തിയെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. 26 തുടർ ചലനങ്ങളും ഉണ്ടായി. സംഭവത്തിൽ 3 പേർ മരിക്കുകയും 200-ൽ ആളുകൾക്ക് പരിക്കേറ്റതായും പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2 മുമ്പ് ദുരന്തമുണ്ടായ അതേ പ്രദേശത്താണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ഹതായ് പ്രവിശ്യയിൽ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 6 ഭൂകമ്പത്തിൽ ഏകദേശം 47,000 പേരാണ് മരിച്ചത്. 10 ലക്ഷത്തോളം ആളുകൾ ഭവന രഹിതരായി. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അപ്രതീക്ഷിത ഉക്രൈൻ സന്ദർശനം ഉക്രൈൻ ജനതയെ ഞെട്ടിച്ചു. പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുമായി ബൈഡൻ കൂടിക്കാഴ്ചയും നടത്തി. ബൈഡന്റെ സന്ദർശനം ഉക്രൈൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ അടയാളമാണെന്ന് സെലൻസ്കി പ്രതികരിച്ചു. ബൈഡൻ തിങ്കളാഴ്ചയാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത്. റഷ്യൻ ഉക്രൈൻ ആദ്യ വാർഷികത്തിന് മുന്നോടിയായിട്ടാണ് സന്ദർശനം. 2022 ഫെബ്രുവരി 24 യുദ്ധം ആരംഭിച്ചത്. സുരക്ഷാ കാരണങ്ങളാൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സന്ദർശനം മോസ്കോ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഉക്രൈനിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു ബൈഡന്റേത്. ബൈഡൻ തലസ്ഥാനത്തെത്തിയപ്പോൾ എയർ റൈഡ് സൈറൻ മുഴങ്ങി. റഷ്യയുടെ ക്രൂരമായ ആക്രമണത്തെ നയിക്കാൻ ലോകം തയ്യാറായപ്പോൾ ഉക്രൈന്റെ ജനാധിപത്യവും പരമാധികാരവും തിരിച്ചു നൽകണമെന്നുള്ള സന്ദേശവും ജനത ഏറ്റെടുത്തു. 1 ശേഷവും രാജ്യത്തെ ജനാധിപത്യവും പരമാധികാരവും ഉയർന്നു നിൽക്കുന്നുവെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. അതേസമയം ആർട്ടില്ലറി, വായു നിരീക്ഷണം, റഡാറുകൾ അടക്കം ഉക്രൈനിലേക്ക് ബൈഡൻ പ്രഖ്യാപിച്ച സൈനിക പാക്കേജായി $500 ബില്യൺ നൽകും. പെന്റഗൺ അനുസരിച്ച് യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇതിനോടകം US സൈനിക സഹായം ഏതാണ്ട് $30 ബില്യൺ വരും. കീവിലെ മാരിൻസ്കി കൊട്ടാരത്തിലാണ് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അതേസമയം അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് $15 ബില്യൺ സഹായമാണ് ഉക്രൈൻ പ്രതീക്ഷിക്കുന്നത്. ബെർലിനിലെ ജർമ്മൻ പൗരത്വ അപേക്ഷകൾ കാലതാമസം നേരിടുന്നതിനാൽ 2024 തലസ്ഥാന നഗരം ജർമ്മൻ പൗരത്വ അപേക്ഷകൾക്കായി ഒരു കേന്ദ്രീകൃത പ്രോസസിംഗ് ഓഫീസ് തുറക്കാൻ ഒരുങ്ങുകയാണ്. പൗരത്വത്തിനായി ഇതിനകം അപേക്ഷിച്ച അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിദേശികൾക്ക് ഇത് പ്രയോജനപ്പെടും. നിലവിൽ പൗരത്വ അപേക്ഷകൾ ബെർലിനിലെ ഓരോ ജില്ലയിലെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, അതായത് ബുർഗർ എംറ്റർ, പ്രോസസ് ചെയ്യുകയാണ്. വിദേശികളുടെ അതോറിറ്റിയുടെ, അതായത് ലാൻഡസ് ആംഡ് ഫ്യൂർ അയൻ വാണ്ടറും പുതിയ ഓഫീസ് വഴി ഓരോ വർഷവും പൗരത്വം സ്വീകരിക്കുന്ന താമസക്കാരുടെ എണ്ണം 8,000 20,000 ഉയർത്താനാണ് പദ്ധതി. 2023 ഉടനീളം നടക്കുന്ന പരിവർത്തനഘട്ടം നിലവിലെ നാച്ചുറലൈസേഷൻ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾക്കും കാലതാമസത്തിനും കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുതന്നെയുമല്ല, 2023 January 1 ശേഷം ലഭിക്കുന്ന സ്വദേശിവൽക്കരണത്തിനായുള്ള എല്ലാ അപേക്ഷകൾക്കും ബെർലിൻ ജില്ലാ ഓഫീസുകളിൽ കൂടുതൽ പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വർഷം ജില്ലാ ഓഫീസുകൾ അധിക അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല എന്നർത്ഥം വരും. ഓരോ ബുർഗർ ആംഡിൽ നിന്നുമുള്ള പ്രാരംഭ കൗൺസിലിംഗ് അപ്പോയിന്റ്മെന്റുകളും, അതായത് എർസ്റ്റ് ബെറാറ്റുങ്ങൻ, ഈ വർഷം ഗണ്യമായി കുറയ്ക്കുമെന്നും പറയുന്നു. ബെർലിനിലെ ഡിസ്ട്രിക്ട് ഇമിഗ്രേഷൻ ഓഫീസുകളിലെ നിരവധി ജീവനക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിനാൽ പരിവർത്തന പ്രക്രിയ വൈകുമെന്നാണ് സൂചന. നിരവധി ജീവനക്കാർ ഇതിനകം തന്നെ മറ്റു ജോലികൾക്ക് അപേക്ഷിക്കുന്നതിനാൽ ജോലിക്കാരുടെ കുറവും ഉണ്ട്. ശരാശരി പ്രോസസ്സിംഗ് സമയം 1.5 വർഷമായിരുന്നത് 2 വരെയാവും കാലാവധി. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടായേക്കും. ജർമ്മനിയിലെ മറ്റ് 16 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബെർലിനിലെ പ്രകൃതിവൽക്കരണ നിരക്ക് കുറവാണ്. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ബെർലിനിലേക്ക് കുടിയേറാൻ, പഠിക്കാൻ, മറ്റു കാര്യങ്ങൾക്കായി കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകൾക്ക് അല്ലെങ്കിൽ വിസ സ്റ്റാമ്പിങ്ങിന് കാലതാമസം ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ കരുതുന്നു. കാർണിവലിന്റെ കൊട്ടിക്കലാശം ജർമ്മനിയെ ഇളക്കിമറിച്ചു. കൊറോണ മൂലം കഴിഞ്ഞ 2 നടത്താൻ കഴിയാതിരുന്ന കാർണിവൽ കൊളോൺ, ഡ്യൂസൽഡോഫ്, മൈൻസ്, ഫ്രാങ്ക്ഫർട്ട്, ബെർലിൻ, ഹാംബൂർഗ് എന്നിവിടങ്ങളിൽ ആഘോഷിച്ചു. ഏറ്റവും വലിയ ആഘോഷം കൊളോണിൽ ആയിരുന്നു. ജർമ്മനിയിൽ ഉടനീളമുള്ള റോസൻ മോണ്ടാഗ് പരേഡുകളിൽ രാഷ്ട്രീയമാണ് കേന്ദ്രസ്ഥാനം നേടുന്നത്. കാർണിവൽ ആഘോഷത്തിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. സൂചനാ പണിമുടക്കൾ നീട്ടുമെന്ന് ജർമ്മനിയിലെ സിവിൽ സർവീസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഈ ആഴ്ച പൊതുമേഖല വേതന ചർച്ചകളുടെ 2 ഘട്ടത്തിന് മുന്നോടിയായി ജർമ്മനിയിലെ സിവിൽ സർവീസ് അസോസിയേഷൻ സമരങ്ങൾ നീട്ടുമെന്ന്
ഉയരുമെന്നാണ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഫെഡറൽ ലോക്കൽ പബ്ലിക് സർവീസിൽ ഏകദേശം 2.5 ദശലക്ഷം ജീവനക്കാർക്കായി വേർഡി നിലവിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയാണ്. ഉയർന്ന ജീവിത ചെലവ് മൂലം തൊഴിലാളികൾ മെച്ചപ്പെട്ട വേതനമാണ് ആവശ്യപ്പെടുന്നത്. ജർമ്മനിയുടെ ഫ്ളാഗ് കരിയറായ ലുഫ്താൻസ ഈ വേനൽക്കാലത്ത് ഷെഡ്യൂൾ ചെയ്തിരുന്ന ഏകദേശം 34,000 ഫ്ലൈറ്റുകൾ റദ്ദാക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. എയർലൈൻ ജീവനക്കാരുടെ കുറവ് നേരിടുന്നതാണ് ഇതിന് കാരണം. ഈ വർഷം വേനൽക്കാല ഷെഡ്യൂൾ എയർലൈൻ ഇതിനകം അംഗീകരിച്ചിട്ടുണ്ടെന്നും ലുഫ്താൻസ വക്താവ് പറഞ്ഞു. എന്നിരുന്നാലും ജീവനക്കാരുടെ കുറവും മറ്റ് പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും മ്യൂണിക്കിൽ നിന്നുള്ള വേനൽക്കാല ഷെഡ്യൂളിൽ ധാരാളം വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് സ്ഥിരീകരണം. വേനൽക്കാല ഷെഡ്യൂളിൽ നിന്ന് 30,000-ൽ ഫ്ലൈറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിലും ബാധിച്ച എല്ലാവരെയും മുൻകൂട്ടി അറിയിക്കുമെന്ന് ലുഫ്താൻസ പറഞ്ഞു. അതിനാൽ അവസാന നിമിഷം റദ്ദാക്കിയതിനാൽ അസൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ലെന്നും അറിയിച്ചു. യാത്രക്കാരെ എത്രയും വേഗം അറിയിക്കുന്നതിലൂടെ എല്ലാവർക്കും ബദൽ ക്രമീകരണങ്ങൾ നടത്താനും അവരുടെ യാത്ര പദ്ധതികൾ ക്രമീകരിക്കാനും കഴിയുമെന്നാണ് ലുഫ്താൻസ പറയുന്നത്. അൾട്രാ യാത്രകളെ തോൽപ്പിക്കുന്ന തരത്തിൽ അൾട്രാ ഹൈസ്പീഡ് ഫ്ലക്സ് ജെറ്റ് ട്രെയിൻ കാനഡയിൽ യാത്രയ്ക്കൊരുങ്ങുന്നു. മണിക്കൂറിൽ 1,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു വിമാനത്തിനും ട്രെയിനിനും ഇടയിലുള്ള സങ്കരമായ സമ്പൂർണ്ണ വൈദ്യുത വാഹനമായ ഫ്ലക്സ് ജെറ്റ് ട്രാൻസ്പോർട്ട് എന്ന കമ്പനിയാണ് പുറത്തിറക്കിയത്. ട്രാൻസ്പോർട്ടിൽ നിന്നുള്ള അൾട്രാ ഹൈസ്പീഡ് വാഹനമാണ് ഫ്ലക്സ് ജെറ്റ്. ഇത് കനേഡിയൻ സ്റ്റാർട്ടപ്പായ ട്രാൻസ്പോർട്ട് ആണ് നിർമ്മിക്കുന്നത്. പാസഞ്ചർ ചരക്ക് ഗതാഗതം വേഗത്തിലാക്കുന്നതിനും പുനർ നിർവചിക്കുന്നതിനുമുള്ള ലോകത്തിലെ മുൻനിര അൾട്രാ ഹൈസ്പീഡ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് സംവിധാനമായിട്ടാണ് ഫ്ലക്സ് ജെറ്റ് നിർമ്മിക്കുന്നത്. പ്രൊപ്പൽഷനിലെയും ഫോസിൽ ഇന്ധനരഹിത ശുദ്ധമായ ഊർജ്ജ സംവിധാനങ്ങളിലെയും തകർപ്പൻ കണ്ടുപിടുത്തങ്ങളെ അടിസ്ഥാനമാക്കി ഫ്ലക്സ് ജെറ്റ് ഒരു സമ്പൂർണ്ണ വൈദ്യുത വാഹനമാണ്. ഒരു ജെറ്റിനേക്കാൾ വേഗത്തിലും അതിവേഗ ട്രെയിനിനേക്കാൾ 3.5 വേഗത്തിലും 1,000 കിലോമീറ്ററിലധികം വേഗതയിൽ സംരക്ഷിത ഗൈഡ്വേയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. $550 മില്യൺ ചെലവോടെ കാനഡയിലെ ആൽബർട്ടയിലെ കാൽഗറി എഡ്മണ്ടൺ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതുമൂലം 140,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒരു വിമാന ടിക്കറ്റിനേക്കാൾ ഏകദേശം 44% കുറവായിരിക്കും ഇതിന്റെ ടിക്കറ്റ് നിരക്ക്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ മലയാളിയും ഉണ്ടായേക്കുമെന്ന് സൂചന. പാലക്കാട് വേരുകളിലുള്ള US പ്രമുഖ സംരംഭകനും സാമൂഹ്യ പ്രവർത്തകനുമായ വിവേക് രാമസ്വാമിയാണ് ഇക്കാര്യം ട്വിറ്ററിൽ കുറിച്ചത്. ഉൾപാർട്ടി തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവന്റ് സയൻസ് സ്ഥാപകനും സ്ട്രൈവ് അസറ്റ് മാനേജ്മെന്റ് സഹസ്ഥാപകനുമായ വിവേക് US ജനിച്ചു വളർന്നത്. പാലക്കാട് വടക്കാഞ്ചേരി ബാലവിഹാറിൽ CR ഗണപതി അയ്യരുടെ മകനായ BG രാമസ്വാമിയുടെയും ഗീത രാമസ്വാമിയുടെയും മകനാണ് വിവേക്. ഇന്ത്യൻ വംശജയായ ഡോക്ടർ അപൂർവ തിവാരിയാണ് വിവേകിന്റെ ഭാര്യ. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുള്ള ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ച് ഇന്ത്യൻ വംശജയായ നിക്കി ഹേലി കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. യാത്രക്കാർക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമായതിനെ തുടർന്ന് ന്യൂയോർക്ക് ഡൽഹി നോൺസ്റ്റോപ്പ് എയർ ഇന്ത്യ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. നോർവീജിയൻ വ്യോമ മേഖലയിലായിരുന്ന വിമാനം ഉടൻ തന്നെ ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലേക്ക് വഴി മാറ്റിവിട്ടാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ന്യൂയോർക്കിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള നോൺസ്റ്റോപ്പ് യാത്രക്കിടെയാണ് വിമാനം ലണ്ടനിൽ ലാൻഡ് ചെയ്തത്. 350 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂയോർക്ക് ഡൽഹി ദൂരം താണ്ടാൻ എയർ ഇന്ത്യ ഏകദേശം 14 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.